Koh Lanta National Park. And that all in Moka. Adults in 200 baht, children 100 baht, car 30, motorbike 40. That's the price. Here are the rules. We are going to enter the park. Koh Lanta National Park. This is the Kadal. The Kadal is full of Kadal. This is a mountain. This is the Kadal. Koh Lanta National Park is here. There are two beaches. There are two lighthouses. There are two lighthouses. There are two cards. We have a trucking card. There are two cards. This is a beach. This is full of power. We have a beach. We have a beach. We have a beach. We have a beach. This beach is full of mud. The side is a little bit of pebbles. We have to get accurate in the fish tank. Fish tank is a little bit of a skull. That is full of the side. This is a little bit of a skull. Now, we have to get full of mud. We have to get a little bit of a beach. We have to get a lighthouse, side light. We have to get a beach. We have to get a beach. ഈ കോഹ് ലാന്ത എന്ന് പറയുന്ന ക്രാബിയുടെ ഒരു ഭാഗം തന്നെയാണ്. ക്രാബിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ യാത്രയാണ് ഇവിടെ എത്താനായിട്ട്. ഏഷ്യൻസ് അധികം വരാറില്ല, കൂടുതൽ യൂറോപ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുമില്ല. ഫാമിലി ആയിട്ടും കപ്പിളായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഈ കോഹ് ലാന്ത എന്ന് പറയുന്നത്. അധികം തിരക്കില്ലാത്തൊരു ഐലൻഡാണ്. നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ബീച്ച് പരിസരമെല്ലാം. ലൈറ്റ് ഹൗസിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഹൗസിൻ്റെ ഒരു കുറച്ച് പോർഷൻ ആയപ്പോൾ ഉള്ള വ്യൂ ആണ്. അവിടെ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ നേരത്തെ ബീച്ചാണ് നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ ഇത് കാണാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ട് ഏകദേശം 500 അടിയോളം താഴ്ച ഉണ്ടെന്ന് അറ്റത്തോട്ടൊന്ന് പോയി നോക്കാം. എങ്ങനെ ഉണ്ടാ അറ്റത്തിലോട്ട് പോയി നോക്കാം.
നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ടോപ്പ് എന്നുള്ള വ്യൂ ആണിത് താഴോട്ട്. ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ നിന്ന ആ ബീച്ച്. പിന്നെ ഇങ്ങോട്ട് പോകാനായിട്ട് ഓപ്ഷൻ ഇല്ല, അവിടെ നിന്ന് പകുതി മുറിഞ്ഞു പോയൊക്കെയാണ്, അവിടെ പോകാൻ പറ്റില്ല. പിന്നെ അതാണ് ആ പഴയ ലൈറ്റ് ഹൗസ്. സിനിമയിലൊക്കെ കണ്ടുള്ളൂ ഇത്രയും കിടിലം വ്യൂ, അത്രയ്ക്ക് കിടിലമായിട്ടുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. ഇതാണ് ട്രക്കിങ്ങിന് പോകുന്നതിൻ്റെ എൻട്രി. നമ്മൾ ട്രക്കിംഗ് പോകാനായിട്ട് ഇതുവഴിയാണ് പോകാനുള്ളത്. ഇത് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ഇതിൻ്റെ. ഇതുവഴി അകത്തോട്ട് കയറിപ്പോയാൽ പിന്നെ അങ്ങോട്ട് കാടാണ്. ആ കാട്ടിനകത്തൂടെ നമുക്ക് നടക്കാം, നടന്ന് എന്താണ് അവിടെ ഉള്ളതെന്നൊക്കെ കാണാം. ഇത്രയും സ്റ്റെപ്പുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ കാടാണ്. ഞാൻ പിന്നെ അധികം അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ സമയം മണി 6:00. അതുകൊണ്ട് ഞാൻ ഇനി അകത്തോട്ട് പോകുന്നില്ല, പോയി വരാനായിട്ട് ലേറ്റാവും. അതുകൊണ്ട് ഇവിടം വരെ ഞാൻ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് കോ ലാന്ത നാഷണൽ പാർക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.